ഹലോ എവറി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ തമ്പ്നെയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഇന്ന് നല്ലൊരു യമ്മി ട്രീറ്റാണ്. നല്ലൊരു ബിസ്ക്കറ്റ് പേസ്ട്രിയാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ല കിഡിലൻ ടേസ്റ്റാണ്. മാത്രമല്ല, ഇത് നമുക്ക് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ഉണ്ടാക്കാനായിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഒട്ടും വൈകാതെ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം വിപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ വിപ്പിംഗ് ക്രീമിൻ്റെ അളവ് എന്ന് പറയുന്നത് നിങ്ങൾ എത്രത്തോളം ആണ് പേസ്ട്രി ഉണ്ടാക്കിയെടുക്കുന്നത് അതിനനുസരിച്ചാണ്. അപ്പോൾ ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്യാം. നല്ല തണുത്ത ക്രീം എടുക്കണം കേട്ടോ. പിന്നെ ബീറ്റ് ചെയ്യുമ്പം നമ്മൾ കേക്കിന് ചെയ്യുന്ന ഐസിങ്ങിന് വേണ്ടിയിട്ട് ചെയ്യുന്ന പോലെ നല്ല സ്റ്റിഫ് പീക്സ് ആക്കി എടുക്കൊന്നും വേണ്ട. ഏകദേശം ഈ ഒരു ടെക്സ്ചറിൽ മതി. ഇപ്പോൾ ക്രീം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഒരു ഇത്തിരി ക്രീം ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് കൊക്കോ പൗഡറും അതുപോലെ തന്നെ ചോക്ലേറ്റ് സിറപ്പും ചേർത്ത് ഇതൊരു ചോക്ലേറ്റ് ക്രീം ആക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്തിരി അല്ലാതെ വൈറ്റ് ക്രീം ആയിട്ട് തന്നെ ഇത്തിരി മാറ്റി വെക്കുന്നുണ്ട്. ഈ സ്റ്റെപ്പ് ഓപ്ഷണലാണ്. ഞാൻ കുറച്ചുകൂടെ ഒരു ചോക്ലേറ്റിൻ്റെയും കൂടെ കുറച്ചുകൂടെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ചോക്ലേറ്റ് സിറപ്പും അതുപോലെ തന്നെ കൊക്കോ പൗഡറും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കൊക്കോ പൗഡർ മാത്രം ചേർത്താലും മതി, നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ തന്നെ ചെയ്യാം. ഇനി നിങ്ങളുടെ കയ്യിൽ ബീറ്റർ ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, നമുക്ക് വിപ്പിംഗ് പൗഡർ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ നല്ല തണുത്ത പാല് ഉപയോഗിച്ചിട്ട് നമ്മുടെ മിക്സിയുടെ ജാറിൽ ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി. ഇനിയാണ് നമ്മുടെ പ്രധാന ഐറ്റം ബിസ്ക്കറ്റ്സ്. ഞാനിവിടെ ഓറിയോ ബിസ്ക്കറ്റ്സാണ് എടുത്തിട്ടുള്ളത്. അത് കുറച്ചുകൂടെ ടേസ്റ്റാണ്. അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ മാരി ബിസ്ക്കറ്റ്, ടീ ബിസ്ക്കറ്റ് ഉണ്ടല്ലോ, അത് വേണമെങ്കിലും എടുക്കാം. ബിസ്ക്കറ്റ് ഡിപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ പാലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള കോഫി എടുക്കാം. അപ്പോൾ കോഫിയുടെ ഒരു ടേസ്റ്റ് കിട്ടും. ഇനി നമുക്കത് സെറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ടിൻ എടുക്കാം. ഞാനിവിടെ ഡിസ്പോസിബിൾ ആയിട്ടുള്ള ഒരു പാർസൽ ടിന്നാണ് എടുത്തിട്ടുള്ളത്. ഇനി ഓരോ ബിസ്ക്കറ്റ്സ് ആയിട്ട് എടുത്തിട്ട് നമുക്ക് പാലിൽ ഡിപ്പ് ചെയ്ത് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ബിസ്ക്കറ്റ് കൊണ്ടൊരു ബേസ് ലെയറ് നമ്മൾ തയ്യാറാക്കിയെടുക്കുകയാണ്. പാലിൽ ഡിപ്പ് ചെയ്തിട്ട് ഇതിലേക്ക് വെക്കുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് വെച്ച് കൊടുക്കാം. നന്നായിട്ട് ഡിപ്പ് ചെയ്തെടുക്കണം. പാലിന് പകരം ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് കോഫി വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ നല്ലൊരു കോഫിയുടെ ടേസ്റ്റ് കിട്ടും. ഇനി ഇതിൽ ബാക്കി അതിൻ്റെ ഇടയിൽ വരുന്ന ഗ്യാപ്പ് ഉള്ളിടത്തൊക്കെ നമുക്ക് ബിസ്ക്കറ്റ് വെച്ചിട്ട് തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നല്ല രീതിയിൽ അതിൻ്റെ ബേസ് റെഡിയാക്കി എടുക്കണം. ഇനി ഇതിൻ്റെ മേളിലായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ചോക്ലേറ്റ് ക്രീമാണ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ചോക്ലേറ്റിൻ്റെ ഒരു തിക്ക് ലെയർ നമുക്ക് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നല്ല രീതിയിൽ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ സ്പ്രെഡ് ചെയ്തെടുക്കാം. ചോക്ലേറ്റ് ക്രീം സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ നമുക്ക് വേണമെങ്കിൽ നട്ട്സ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെറീസ് നട്ട്സ് എല്ലാം നിങ്ങൾക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ആൽമണ്ട്സ് ചെറിയ സ്ലൈസസ് ആക്കി എടുത്തിട്ട് അതാണ് സ്പ്രെഡ് ചെയ്തത്. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ ബിസ്ക്കറ്റ്സിൻ്റെ മറ്റൊരു ലെയർ കൂടെ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്തെടുക്കാം. പാലിലോ അല്ലെങ്കിൽ കോഫിയിലോ ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് നമ്മളുടെ വൈറ്റ് ക്രീമാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. അത് അതുപോലെ തന്നെ ത്രൂ ഔട്ട് നന്നായിട്ട് ഫില്ല് ചെയ്തിട്ട് നമുക്ക് സ്പ്രെഡ് ചെയ്ത് എടുക്കാം. അതുകൂടെ കഴിഞ്ഞാൽ നമുക്കൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ, ഞാനിപ്പോൾ ചോക്ലേറ്റ് സിറപ്പ് യൂസ് ചെയ്ത് അതുപോലെ തന്നെ ചെറിയും കൂടെ യൂസ് ചെയ്തിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അത് മേലെ നട്ട്സ്, ആൽമണ്ട്സ്, പിസ്താഷ്യോ അങ്ങനെ എന്തേ വേണമെങ്കിലും അതുപോലെ ചെയ്തെടുക്കാം. ഇഷ്ടമുള്ള രീതിയിൽ ഗാർണിഷ് ചെയ്യാം. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് സിമ്പിളായിട്ട് ഗാർണിഷ് ചെയ്തെടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ അടിപൊളി പേസ്ട്രി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഗ്ലാസ്സിൽ അതുപോലെ തന്നെ ചെറിയ ബൗളിലൊക്കെ സെറ്റ് ചെയ്തിട്ട് അങ്ങനെ എടുക്കാം. ഇതേപോലെ തന്നെ താഴെ പാലിലോ അല്ലെങ്കിൽ കോഫിയിലോ മുക്കിയിട്ട് ബിസ്ക്കറ്റ്സ് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മേലെ ചോക്ലേറ്റ് ക്രീം, പിന്നെ നട്ട്സ്, അങ്ങനെ ഏത് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ലെയർ ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. ചെറിയൊരു പാർട്ടിയൊക്കെ ആണെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും ഉള്ളത് ഇതുപോലെ
ഓരോ ഗ്ലാസ്സിലായിട്ട് നമുക്ക് വേണമെങ്കിൽ സെർവ് ചെയ്തിട്ട് കൊടുക്കാവുന്നതാണ്. ബിസ്ക്കറ്റ്സ് ഓറിയോ ബിസ്ക്കറ്റ്സിൻ്റെ വെച്ചിട്ട് ചെയ്യുമ്പോഴാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ്. അങ്ങനെ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധാരണ മാരി ബിസ്ക്കറ്റ്സ്, നമ്മുടെ ടീ ബിസ്ക്കറ്റ്സ് യൂസ് ചെയ്യാം. അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ വേണമെങ്കിൽ ബിസ്ക്കറ്റ്സ് ലെയർ ചെയ്തതിന് ശേഷം അതിൻ്റെ മേലെ ചോക്ലേറ്റ് സിറപ്പ് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇങ്ങനെ ഗ്ലാസ്സിലും കൂടെ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സെറ്റ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇത് ഈ ക്രീമിൻ്റെ അതുപോലെ തന്നെ നമ്മുടെ ഓറിയോ ബിസ്ക്കറ്റ്സിൻ്റെ ഒക്കെ ടേസ്റ്റ് നന്നായിട്ട് കിട്ടും. അപ്പോൾ ഇത് നമ്മൾ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ നന്നായി ബെസ്റ്റ് ആയിരിക്കും. ആ ചെറിയൊരു തണുപ്പും കൂടെ കിട്ടുമ്പോൾ ഒരു 1 hour ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്യാൻ വെച്ചാൽ മതി. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ, താങ്ക് യു.